യേശു കർത്താവ് മരിച്ചെങ്കിൽ ആ മരണത്തിൽ വിശ്വസിച്ച് അവനെ അവന്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ആ യേശുവാകുന്ന പാലത്തിലൂടെ സഞ്ചരിച്ച് നമ്മളിവിടെ ചെല്ലണം, പിതാവിന്റെ സന്നിധിയിലേക്ക് ചെല്ലണം. അത് ജനങ്ങൾ നടന്നു വരാനായിട്ട് അവരെ പ്രബോധിപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ എന്ത് സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത്. എന്താണ്? ജനങ്ങളോട് പറയാണ്, ഇനിയിപ്പോൾ നമ്മൾ വൈപ്പിനി തന്നെ കഴിയേണ്ട കാര്യമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊച്ചിയിലേക്ക് നമുക്കിതാ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഭൂമിയിൽ പാപത്തിന്റെ അധീനതയിൽ നമ്മൾ കഴിയേണ്ട കാര്യമില്ല, ഇതാ കർത്താവിന്റെ വിശുദ്ധിയിലേക്ക് പിതാവിന്റെ സാന്നിധ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള അനുവാദം ലഭിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുന്നതാണ് സുവിശേഷം. ഈ സുവിശേഷം പ്രസംഗിച്ചെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആളുകൾക്ക് നടന്നു വരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ദൂതന്മാര് പറഞ്ഞു, ഇപ്പോഴും ആളുകളെല്ലാം അക്കരയാണല്ലോ, നീ പാലം പണിതിട്ടും, അതുകൊണ്ടൊരു കാര്യം ചെയ്യട്ടെ, ഞങ്ങള് ചെന്ന് എന്ത് ചെയ്യാം, ലോകത്തിലുള്ള ആളുകളോടെല്ലാം പറയാം, ഇതാ കാൽവറി ക്രൂശിൽ യേശു കർത്താവ് നിങ്ങൾക്ക് പകരമായിട്ട് മരിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, യേശുവിങ്കലേക്ക് കടന്നു ചെല്ലാനായിട്ട് പറ്റും. യേശുവിന്റെ ജനന വാർത്തയെ അറിയിച്ചതും ദൂതന്മാരാണല്ലോ. അപ്പൊ അതുകൊണ്ട് യേശുവിന്റെ മരണ വാർത്തയും വീണ്ടെടുപ്പിന്റെ വാർത്തയും ഒക്കെ ഞങ്ങൾ പോയി അറിയിക്കാമെന്ന് ദൂതന്മാർ പറഞ്ഞു. കാര്യം ജനന വാർത്തയെ അറിയിച്ചതല്ലയോ, അതിന്റെ ബാക്കിയുള്ള ഞങ്ങൾ തന്നെ ചെയ്യിക്കാം, അത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആരും പോകണ്ട, അതെന്താ പിന്നെ ആരത് ചെയ്യും? കർത്താവ് പറഞ്ഞു, എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ എന്റെ ശിഷ്യന്മാരെ ഞാനത് ഫലമേൽപ്പിച്ചു. സുവിശേഷം അറിയിക്കാനുള്ള യോഗ്യത എന്താണെന്നറിയാമോ? ദൂതന്മാർക്കല്ല യോഗ്യത ലഭിച്ചിരിക്കുന്നത്, അവന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ സുവിശേഷം പറയാൻ അവസരമുള്ളൂ, ദൂതന്മാർക്കുമില്ല. അവന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ് എന്ത്? സുവിശേഷം അറിയിക്കുവാനുള്ള ആ സുവിശേഷീകരണ ശുശ്രൂഷ, അത് ദൈവത്തിന്റെ മഹാകരുണയാൽ ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. വീണ്ടെടുക്കപ്പെട്ടവരായ നമ്മളെ, നിരപ്പ് പ്രാപിച്ചവരായ നമ്മളെ കർത്താവ് ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് സമയമുണ്ടെങ്കിൽ പഠിക്കാം. പക്ഷേ ഇവിടെ ഞാൻ പറയട്ടെ, ദൂതന്മാരോട് കർത്താവ് പറഞ്ഞു, ഇല്ല നിങ്ങൾക്കതിനുള്ള അവകാശം ഇല്ല. അതുകൊണ്ട് നമ്മളൊക്കെ സുവിശേഷം പറയുമ്പോൾ ദൂതന്മാർ കുലിഞ്ഞു നോക്കുന്നെന്നാണ് വേദവസം പഠിപ്പിക്കുന്നത്. എന്നു വെച്ചു കഴിഞ്ഞാൽ, ഷോ എന്റെ ദൈവമേ, നീ ഞങ്ങളെ ഇത് നയിപ്പിച്ചായിരുന്നെങ്കിൽ. സുവിശേഷം പറയാൻ ഭയങ്കര കൊതിയാണ് ദൂതന്മാർക്ക്, പക്ഷെ കർത്താവ് സമ്മതിച്ചിട്ടില്ല. അതാര് ചെയ്യാൻ പറഞ്ഞു? സാരമില്ല, അത് എന്റെ രക്തത്താൽ വീണ്ടെടുക്കും. ദൂതന്മാരെ വീണ്ടെടുക്കാൻ വേണ്ടിയല്ല കർത്താവ് വന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, ഞാൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ട് എനിക്കുള്ള പ്രത്യേക പദവിയാണ് എന്ത്? സുവിശേഷം അറിയിക്കാൻ കഴിയാന്ന് പറയുന്നത്. പ്രത്യേക പദവിയാണ് സുവിശേഷം അറിയിക്കാൻ കഴിയാന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ അറിയിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ കഥയ്ക്കകത്ത് പറയുന്നത്, ദൂതന്മാര് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ശരിയാ, അവര് അവരോട് നീ പറയാൻ പറഞ്ഞു, പക്ഷെ അവര് പരാജയപ്പെട്ടാലോ, അവര് പറഞ്ഞില്ലെങ്കിലോ? ആ കഥയിൽ പറയുന്നത്, ഒരു നിമിഷം കർത്താവിന് ഉത്തരമില്ലാതെയായിപ്പോയി എന്നാണ്. ഒരു നിമിഷം കർത്താവിന് ഉത്തരമില്ലാതെയായിപ്പോയി. കാരണം ദൈവം, കർത്താവ് നമ്മളെ ഫലമേൽപ്പിച്ച ശുശ്രൂഷ നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ കർത്താവിന്റെ പരാജയമാണ്. നമ്മൾ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ മാത്രം പരാജയമല്ല, ആരുടെയും കൂടെ പരാജയമാണ്, കർത്താവിന്റെ പരാജയമാണ്. കാര്യം, സർവ മനുഷ്യർക്കും രക്ഷ നൽകുവാനും വേണ്ടി കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചു കഴിഞ്ഞു. ഇനി ഇക്കരെയുള്ളവരെ കൈപിടിച്ച് യേശുവാകുന്ന പാലത്തിലൂടെ അക്കരെ എത്തിക്കുക എന്ന് പറയുന്നത് എന്റെ ചുമതലയാണ്. ഞാൻ അതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതെന്റെ കർത്താവിന്റെ പരാജയമാണ്. അവൻ നമുക്ക് വേണ്ടി രക്തം തന്ന് നമ്മെ വീണ്ടെടുത്തെങ്കിൽ അവനെ ഒരു പരാജിതനാക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? കാൽവറി ക്രൂശിൽ അവൻ വിജയാളിയായി, വിജയം കൊണ്ടാടി. പക്ഷേ ഇന്നിപ്പോൾ അവന്റെ വിജയത്തിന്റെ ബാക്കി പത്രം ആഘോഷിക്കേണ്ടത് നമ്മളാണ്. ഇറ്റ് ഇസ് യു ആൻഡ് മീ, നമ്മൾ ഓരോരുത്തരുമാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഇന്ന് ഈ സെഷൻ അവസാനിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഞാൻ ശരിക്കും കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവാൻ എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന കാര്യത്തെ ഒരു പദവിയായിട്ടാണോ ഒരു ബേഡനായിട്ടാണോ എടുത്തിരിക്കുന്നത്? പോൾ പറയുന്നു, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. എന്താ നിർബന്ധം? നിർബന്ധമെന്ന് പറയുന്നത് കൽപ്പനയുടെ നിർബന്ധമൊന്നുമല്ല. മത്തായിയുടെ സുവിശേഷം 28:18-20 വാക്യങ്ങളിലെ ഗ്രേറ്റ് കമ്മീഷൻ, നിങ്ങൾ സർവ്വസൃഷ്ടിയോട് സുവിശേഷം അറിയിപ്പിന്ന് പറഞ്ഞിട്ടുണ്ട്.
അത് ഓർത്തോണ്ടൊന്നും അല്ല പോൾ പറഞ്ഞത്. അയ്യോ, അങ്ങനെ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അവിടെ ചെല്ലുമ്പോൾ കർത്താവ് എന്താടാ ഞാൻ പറഞ്ഞിട്ട് പറയാഞ്ഞതെന്ന് ചോദിക്കുമോ എന്നുള്ളതൊന്നും അല്ല. അതല്ല ഭാരം, കൽപ്പനയുടെ ഒരു ഭാരമല്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ ആത്മാക്കളെ കുറിച്ചും വീണ്ടെടുക്കപ്പെട്ട ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ കർത്താവ് ഒരു ഭാരം നൽകിയിട്ടുണ്ട്, ഉടക്കി വലിക്കുന്ന ഒരു ഭാരം. അവൻ നരകത്തിലേക്ക് പോകാതിരിക്കേണ്ടതിന് വേണ്ടി കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ഭാരം. നമ്മളെ ഇറങ്ങിച്ചെല്ലണം, അവൻ്റെ അടുത്ത് സുവിശേഷം അറിയിക്കണം. അത് സ്നേഹത്തിൽ നിന്നാണ്. ഞാൻ അതിനെക്കുറിച്ച് അടുത്ത സെഷനിൽ സംസാരിക്കാം. ഇറ്റ് ഈസ് നോട്ട് എ ബേർഡൻ ഫ്രം ഔട്ട്സൈഡ്, ഇറ്റ് ഈസ് എൻ ഏർജ് ഫ്രം വിതിൻ. അപ്പോഴാണ് എനിക്ക് പറയാൻ കഴിയുന്നത്, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, അതിൻ്റെ എക്സിസ്റ്റൻസ് ഇല്ലാതെയാക്കുകയാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തോന്നണമെങ്കിൽ എന്നെ ഭൂമിയിൽ കർത്താവ് ഇവിടെ ആക്കിയിരിക്കുന്നതിന്റെ ലക്ഷ്യം എപ്പോഴും പറയുന്നതാണ്, ഞാനിത് ചെയ്യുന്നില്ല, ഇപ്പൊ ഞാൻ എന്തിനാ ഭൂമി ജീവിച്ചിരിക്കുന്നത്, എന്തിനാണ് ദൈവം എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ട ഓരോ വ്യക്തിയെയും അടിസ്ഥാനപരമായി കർത്താവ് ഭൂമിയിലാക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ്ടെടുക്കപ്പെടാത്തവരെ വീണ്ടെടുപ്പിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്, രക്ഷിക്കപ്പെടാത്തവരെ യേശു ക്രിസ്തുവിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്, യേശു ക്രിസ്തുവിലൂടെ. അതിനാണ് ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അത് ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ, woe unto me if I do not preach gospel, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, കാരണം അതിനാ കർത്താവ് എന്നെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. നമുക്കവിടെ കണ്ടുകളയടയ്ക്കാം. ദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കുന്ന ശുശ്രൂഷ, മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ വിളിച്ചിരിക്കുകയാണ്. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, കാരണം ഞാൻ ചെയ്യേണ്ടത് ചെയ്തിട്ടുള്ളൂ. അതിലെന്താ എനിക്ക് പ്രശംസിപ്പാനുള്ളത്? നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഹല്ലേലൂയ. എന്ത് നിർബന്ധം? കൽപ്പനയുടെ നിർബന്ധമല്ല, എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ ആത്മാക്കളെയും കാണുമ്പോൾ ദൈവം കൊളുത്തിയിട്ടിരിക്കുന്ന ആത്മഭാരത്തിന്റെ ഉടക്കി വലിക്കുന്ന ഒരു കൊളുത്ത്. ഹല്ലേലൂയ. ദൈവസാന്നിധ്യത്തിന്റെ പടിക്ക് പുറത്ത് പിശാചിന്റെ കടത്തിണ്ണയിൽ കിടന്നുറങ്ങി ആത്മീയ നഗ്നതയിൽ തണുത്തു വിറച്ച് നിത്യമരണത്തിലേക്ക് വേച്ചു വേച്ചു പോകുന്ന എൻ്റെ അയൽക്കാരനെ കാണുമ്പോൾ, എൻ്റെ നാട്ടുകാരനെ കാണുമ്പോൾ, അയൽ സംസ്ഥാനക്കാരനെ കാണുമ്പോൾ, എൻ്റെ മൗനം, എൻ്റെ അനാസ്ഥ അവൻ്റെ നിത്യ നരകത്തിന്, അവൻ്റെ നിത്യ മരണത്തിന് ഇടയായിത്തീരുന്നു എന്നറിയുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടാകുന്ന വലിയ ഒരു പേടി, എൻ്റെ അനാസ്ഥ അവനെ കൊല്ലുമോ? ദൈവമേ, ഒരു ചായക്കാശ് കൊടുക്കാൻ എന്തിനാ മുതലാളി വരുന്നത്? അതെൻ്റെ കയ്യിലുണ്ടല്ലോ. കർത്താവേ, ഈ നരകത്തിലേക്ക് വിളച്ചു പോകുന്നവനെ യേശുവിൻ്റെ സുവിശേഷം അറിയിക്കാൻ എനിക്കെന്തിനാണ് BTH ബി ഡിയും ഒക്കെ? എനിക്ക് അവനോട് സാക്ഷിക്കാൻ പറയുമല്ലോ. ഓടിച്ചെന്ന് രക്ഷയുടെ പുതപ്പ് അവന്റെ ദേഹത്തിടുവാൻ, അവന്റെ ആത്മാവിന്റെ ദാഹം തീർക്കുവാൻ അവന് യേശുവാകുന്ന ജീവജലം, ഊഷ്മളമായ അനുഭവം അവന് നൽകേണ്ടതിന് അവന് പകർന്നു കൊടുക്കുവാൻ, അവന് രക്ഷയുടെ സങ്കേതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ, അത് സാധിക്കുന്നത് വരെയും എന്റെ ഹൃദയത്തിൽ ഉടക്കി വലിക്കുന്ന ഒരു വേദന. ഞാൻ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എനിക്കെന്ത് തോന്നുന്നല്ല, ഞാൻ സുവിശേഷം അറിയിക്കാതിരിക്കുമ്പോൾ എനിക്കെന്ത് തോന്നുന്നു. ഞാൻ സുവിശേഷം അറിയിക്കാതിരിക്കുമ്പോൾ, സാക്ഷിക്കുവാനുള്ള അവസരം ഞാൻ നഷ്ടപ്പെടുത്തുമ്പോൾ, സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ കൂട്ടാക്കാതെ ഇരിക്കുമ്പോൾ ഉടക്കി വലിക്കുന്ന ഒരു വേദന എനിക്കുണ്ടോ? ഇല്ലെങ്കിൽ ആത്മാവ് നിങ്ങളിൽ പ്രതിഷ്ഠിച്ച ആ ദൈവ സംസർഗത്തിൻ്റെ, ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ആ വലിയ ഉടക്കി വലിക്കുന്ന കാര്യത്തെ നിങ്ങൾ വലിച്ചെറിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. അത് നമുക്ക് വേണമെങ്കിൽ വലിച്ചു പൊട്ടിച്ച് കളയാം, പക്ഷേ ആത്മാവുമായിട്ടുള്ള നിങ്ങളുടെ സംസർഗം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഒരു ആത്മഭാരം തരുന്നില്ലെങ്കിൽ ഇന്ന് പറ കർത്താവേ, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ആത്മഭാരം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിന്നിറക്കണമേ. ഓരോ വ്യക്തി നശിക്കുന്നത് കാണുമ്പോഴും അവരെക്കുറിച്ചുള്ള വേദനയാൽ
ഹൃദയത്തിന്റെ ഉള്ളിൽ സ്നേഹത്തിന്റെ നിർബന്ധത്താൽ യെസ് അവരിലേക്ക് ഓടിച്ചെന്ന് അവരുടെ മേൽ രക്ഷയുടെ പുതപ്പ് ഇട്ട് അവരെ സുരക്ഷിതത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ വലിയ ആത്മഭാരം എനിക്ക് നൽകണമേ. കർത്താവേ, ഈ പാലം നീ മറന്നെങ്കിലും ഇതിൽ കയറാൻ കഴിയാത്തവരായി നിൽക്കുന്നവരെ സുവിശേഷത്തിൻ്റെ ദൂത് നൽകി ദൈവവുമായി ബന്ധിപ്പിക്കുവാൻ ഉള്ള വലിയ അവസരത്തെ എനിക്ക് നൽകണമേ. അത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഉപകാരവുമല്ല, ഞാനൊരു ഇന്നവിറ്റബിൾ പാർട്ടായതുകൊണ്ടല്ല, പക്ഷെ കർത്താവേ നിന്റെ കരുണയാൽ എനിക്ക് ഈ ശുശ്രൂഷ നീ തരുന്നില്ലെങ്കിൽ എൻ്റെ ഹൃദയം തകർന്നു പോകും. കാരണം ഞാൻ എൻ്റെ എക്സിസ്റ്റൻസ് കണ്ടെത്തുന്ന അതിലാണ് കർത്താവേ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് ബോധ്യമാകണമെങ്കിൽ ഞാൻ സുവിശേഷം അറിയിച്ചേ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു പരിധി വരെ കർത്താവേ എൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും എൻ്റെ ഇഷ്ടങ്ങളിൽ നിന്നും ഒക്കെ എനിക്ക് വിടുതൽ പ്രാപിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം ആത്മാക്കളെ നേടുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സുവിശേഷം അറിയിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ആളുകൾ നിന്നെ തിരിച്ചറിയുമ്പോൾ, കർത്താവിനെ സ്വീകരിക്കുമ്പോൾ എനിക്ക് അതിലേറെ സന്തോഷമുണ്ട്. എന്നാൽ ആ സന്തോഷം അവിടെ നിൽക്കുമ്പോൾ തന്നെ നരകത്തിലേക്ക് വേച്ചു വേച്ച് പോകുന്ന വ്യക്തികളെ കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വലിയ ഉടക്കി വലിക്കുന്ന ഒരു വേദന, അത് നീ എടുത്തു കളയരുതേ കർത്താവേ. സുവിശേഷം അറിയിക്കാനുള്ള വലിയ ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. അതിനെക്കുറിച്ചുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങളെ നീ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത് തന്നെ അതിനുവേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവിൽ കർത്താവേ, ഞങ്ങളുടെ എക്സിസ്റ്റൻസ്, ഇഫ് ഐ ഡു നോട്ട് പ്രീച്ച് വോ ഓൺ ടു മീ, ഇഫ് ഐ ഡു നോട്ട് പ്രീച്ച് ഗോസ്പൽ, ഇഫ് ഐ ഡു നോട്ട് പ്രീച്ച് ഗോസ്പൽ ഐ ഫീൽ ഐ എം നോട്ട് എക്സിസ്റ്റിംഗ്, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പോൾ പറയുന്നു. അതേ അവസ്ഥ എനിക്ക് ഉണ്ടാക്കി തരണേ കർത്താവേ. സുവിശേഷം അറിയിക്കുന്നതിൽ എന്റെ അസ്തിത്വം കണ്ടെത്തുവാൻ തക്കവണ്ണം നീ എന്നെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.